വിവാദ ആൾ ദൈവം സന്തോഷ് മാധവൻ ഇന്നലെ എറണാകുളത്ത് മരണമടഞ്ഞു. സന്തോഷ് മാധവനെ പറ്റി വളരെയധികം കാര്യങ്ങൾ മലയാളികൾ കേട്ടു. അദ്ദേഹം കട്ടപ്പനക്കാരനാണ്. അവിടെ വെയർ ഹൗസിംഗ് കോർപ്പറേഷനിലെ ഒരു ചുമത്തു തൊഴിലാളിയുടെ മകനായിട്ട് ജനിച്ചു. അദ്ദേഹം ആ കട്ടപ്പനയിലെ വിദ്യാഭ്യാസം വള്ളക്കടവിൽ സെൻറ്റ് ആൻഡ്രൂസ് സ്കൂളിൽ വിദ്യാഭ്യാസം ചെയ്തു. പ്രാഥമിക വിദ്യാഭ്യാസം അവിടെയാണ്. പിന്നീട് കട്ടപ്പന ഗവൺമെൻറ് ഹൈസ്കൂളിൽ പഠിച്ചു, പക്ഷേ 10-ാം ക്ലാസ്സിൽ തോറ്റു. പഠനത്തിൽ വലിയ ബുദ്ധി വലിയ മികവ് കാണിച്ചില്ല, പക്ഷെ നല്ല ബുദ്ധിയുള്ള ആളായി. അദ്ദേഹം കട്ടപ്പനയിലെ ഒരു ചെരുപ്പ് കടയിലെ ജോലിക്കാരനായിട്ട് സെയിൽസ്മാനായിട്ട് നിന്നു. പിന്നീട് കലൂര് ക്ഷേത്രത്തിലെ അവിടെ ഒരു പരികർമ്മിയായി അല്ലെങ്കിൽ അവിടുത്തെ പൂജാരിയുടെ സഹായിയായിട്ട് നിന്നു. അങ്ങനെ 18 വയസ്സ് വരെ അവിടെ നിന്നാണ്. അതിനുശേഷം അദ്ദേഹം തുരുത്തിയിലെ തൃപ്പൂണിത്തറ തുരുത്തി ക്ഷേത്രത്തിലെ മെയിൻ പൂജാരിയായി. പൂജാവിധികളൊക്കെ നന്നായിട്ട് പഠിച്ചു. പിന്നെ പതുക്കെ ജ്യോതിഷം പഠിച്ചു. ജ്യോതിഷത്തിൽ 100,000 രൂപ അദ്ദേഹം ഉണ്ടാക്കി. പണം കൂടി, ആൾക്കാർ കൂടി, ദിവ്യപുരുഷനായി, ആൾദൈവമായി ചമഞ്ഞു. അങ്ങനെ അദ്ദേഹം ഗൾഫ് നാടുകളിലൊക്കെ സഞ്ചാരം നടത്തി മടങ്ങി വന്നു. പിന്നെ വീടിന് സമീപത്ത് ഒരു പെൺകുട്ടിയെ പ്രണയിച്ച് ചെറുപ്പം പോലെ കണ്ടതായിരിക്കാം കല്യാണം കഴിച്ചു. പക്ഷെ 1.5 മാസത്തിന് ശേഷം കല്യാണം വേർപെടുത്തിയ പെൺകുട്ടി ഓടിപ്പോയി. അതിനുശേഷം അദ്ദേഹം ആ തുരുത്തി ക്ഷേത്രത്തിലെ പൂജയൊക്കെ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് അപ്രത്യക്ഷനായി, മായയായി. അദ്ദേഹം എവിടെയോ മായയായിട്ട് പോയി, ഒരു വിവരവുമില്ല. അതിനുശേഷം 3 വർഷത്തിന് യാതൊരു വിവരവും കിട്ടിയില്ല. പിന്നീട് വന്നപ്പം അദ്ദേഹം ഒരു സായി ആശ്രമം നടത്തി. അമൃത ചൈതന്യ എന്ന ആൾദൈവത്തിൻ്റെ പേര് സ്വീകരിച്ചു. അങ്ങനെ നല്ല ഭാഷാജ്ഞാനം ഉണ്ടായി. ഉറുദു സംസാരിക്കും. അത് നോർത്ത് ഇന്ത്യയിൽ മുഴുവൻ കറങ്ങി. സ്വാമിമാരുടെയൊക്കെ കൂടെ നടന്ന് അവരുടെ എല്ലാ വേലകളും പഠിച്ച് അതിനുശേഷം ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കും. വെളിനാടുകളിലും ഗൾഫ് നാടുകളിലും ഇംഗ്ലീഷും മലയാളവും ഉറുദു നന്നായിട്ട് സംസാരിക്കും. നല്ല ബുദ്ധിയുള്ള ആളായിരുന്നു സന്തോഷ മാധവൻ. അതിനുശേഷമാണ് അദ്ദേഹം പൂജ നടത്തി പണമെല്ലാം ഉണ്ടാക്കി 10 പേരറിയുന്ന ആൾദൈവമായി മാറിക്കഴിഞ്ഞപ്പം ചില പെൺകുട്ടികളെ പീഡിപ്പിച്ചു, ചില ആൾക്കാരുടെ പണം വാങ്ങിച്ചിട്ട് കൊടുത്തില്ല, ചതിച്ചു. അങ്ങനെ നിരന്തരം കേസുകൾ വന്നു. പല കേസിലും ശിക്ഷിക്കപ്പെട്ടു, ജയിലിലായി. വർഷങ്ങളോളം മാധവ ചൈതന്യ, അമൃത ചൈതന്യ, മാധവ ചൈതന്യ എന്ന തുടക്കത്തിലെ പേര് അവസാനം അമൃത ചൈതന്യയായി. അന്നേരമാണ് ജയിലിലേക്ക് പോയത്. അവിടെ വർഷങ്ങളോളം ജയിലിനകത്ത് കിടക്കേണ്ടി വന്നു. പല കേസിലും ശിക്ഷിച്ചു. അദ്ദേഹത്തിൻ്റെ ശക്തിയെല്ലാം അല്ലെങ്കിൽ ഊർജം ചോർന്നു പോയി. ജയിലിൽ നിന്ന് ഇറങ്ങി വന്നപ്പം ഒരു രോഗിയായി. ഉണ്ടാക്കിയ പണത്തിന് എറണാകുളത്ത് ബഹുനില മന്ദിരങ്ങൾ, ലോഡ്ജുകളൊക്കെ വാങ്ങിച്ചു കൂട്ടിയിരുന്നു. ഏതായാലും ജയിലിൽ നിന്ന് വന്ന ശേഷം സുഖമില്ലാതെയായി. വളരെയധികം കഷ്ടപ്പെട്ട് ജയിലിൽ കിടന്ന് അദ്ദേഹം ചെയ്ത കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടു. പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസിൽ ശിക്ഷിച്ചു. അതേസമയത്ത് 420 ആൾക്കാരെ പറ്റിച്ച് പൈസ ഒപ്പിച്ചതിനും അതിനും ശിക്ഷിക്കപ്പെട്ടു. വലിയ പണക്കാരനായ ഒരു സ്വാമിയായി വന്നു അമൃത ചൈതന്യ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണം പലരും വളരെ നാളുകളായിട്ട് ഇയാളെ പറ്റി കേട്ടിട്ടില്ല. അടുത്ത കാലത്ത് പുള്ളി വിവാദ നായകനൊന്നും ആയില്ല, കാരണം വർഷങ്ങളോളം ജയിലിലായിരുന്നല്ലോ. അതുകൊണ്ട് ഏതായാലും ആ കഥാപാത്രം ഇന്നലെ എറണാകുളത്ത് വെച്ച് മരണമടഞ്ഞു. കട്ടപ്പനയിലൊന്നും അധികം പോകാറില്ല. അദ്ദേഹം വലിയ പൊസിഷനായി, വലിയ സ്വാമിയായി, ആൾദൈവമായി, ജ്യോതിഷത്തിലൊക്കെ വലിയ പാണ്ഡിത്യം കാണിച്ചു. ഇംഗ്ലീഷും അതുപോലെ ഉറുദുവും ഒക്കെ സംസാരിച്ച് ആൾക്കാരെ മയക്കും. എന്തായാലും അദ്ദേഹം 10-ാം ക്ലാസ് വിദ്യാഭ്യാസം ഉള്ളെങ്കിലും നല്ല ബുദ്ധിയുള്ള ആളായിരുന്നു. സമൂഹത്തിലെ VIP കൾ പലരും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകുമായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പോലീസിലെ പല ഉന്നതരും അല്ലാത്ത വലിയ വിശിഷ്ട വ്യക്തികളും അദ്ദേഹത്തിൻ്റെ സമയം നോക്കി അപ്പോയിൻമെൻറ്റ് വാങ്ങിച്ച്
അദ്ദേഹത്തിനെ പോയി കണ്ടു, ഉപദേശം സ്വീകരിക്കുമായിരുന്നു, അവരുടെ ഫലങ്ങൾ പറയുമായിരുന്നു എന്നൊക്കെയാണ് കേട്ടിരിക്കുന്നത്. ഇദ്ദേഹം ധാരാളം പണം ഉണ്ടാക്കി, എറണാകുളത്ത് കുറെ വസ്തുക്കൾ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്, പല ലോഡ്ജുകളും അദ്ദേഹത്തിൻ്റെ ഉള്ളതാണ്. എന്തായാലും ജയിലിൽ നിന്ന് വന്ന ശേഷം വളരെ സൗമ്യനായി ഒതുങ്ങി, ആരും കാണാതെ അദ്ദേഹം ജീവിച്ചു. മരിച്ചപ്പോഴാണ് അത് വാർത്തയാകുന്നത്.